ഭാര്യയെ നടുറോഡിൽ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതി രാജേഷിനെ ചേർത്തല പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും സ്കൂട്ടറും സംഭവ സ്ഥലത്തുനിന്ന് കണ്ടെത്തി. ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ചേർത്തല പള്ളിപ്പുറം പഞ്ചായത്ത് 16-ാം വാർഡിൽ കോനാട്ട് രാജേഷിനെയാണ് കഞ്ഞിക്കുഴിയിലെ ബാറിന്റെ മുന്നിൽ നിന്ന് പോലീസ് പിടികൂടിയത്. തിരുനെല്ലൂർ സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റായിരുന്ന പള്ളിപ്പുറം പഞ്ചായത്ത് 17-ാം വാർഡ് ചെത്തിക്കാട്ട് CP ബാബു അമ്മണി ദമ്പതികളുടെ മകളായ അമ്പിളി 42-ാണ് ശനിയാഴ്ച വൈകിട്ടോടെ നടുറോഡിൽ കൊലപ്പെടുത്തിയത്. രാജേഷിന്റെ അവിഹിത ബന്ധം അമ്പിളി കണ്ടെത്തിയതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ലഭ്യമായ വിവരം. ഇതുമായി ബന്ധപ്പെട്ട് രാജേഷും അമ്പിളിയും കലഹിച്ചതായും പറയപ്പെടുന്നു. പണമടങ്ങിയ ഭാഗം കൈക്കലാക്കിയാണ് രാജേഷ് കടന്നത്. പള്ളിച്ചന്തയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ബാങ്കിലേക്കുള്ള പൈസ വാങ്ങി വാഹനത്തിൽ കയറുന്നതിനിടെ ബൈക്കിലെത്തിയ രാജേഷ് കയ്യിൽ കരുതിയ കത്തി കൊണ്ട് കുത്തി വീഴ്ത്തുകയായിരുന്നു. സംഭവ സ്ഥലത്ത് തന്നെ അമ്പിളി മരിച്ചു. പിടിയിലായ രാജേഷിനെ സംഭവ സ്ഥലത്തും അമ്പിളിയുടെ വീട്ടിലും തെളിവെടുപ്പ് നടത്തി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12-ന് വൻ പോലീസ് സന്നാഹത്തോടെയാണ് തെളിവെടുപ്പ് നടത്തിയത്. പണമടങ്ങിയ ഭാഗമായി വീട്ടിൽ പോയ ശേഷമാണ് രാജേഷ് ഒളിവിൽ പോയതെന്ന് പോലീസ് പറഞ്ഞു. പൈസ വീട്ടിൽ നിന്നും ബാഗും ബാങ്കിന്റെ ഇന്റർനെറ്റ് മെഷീൻ വീടിന്റെ പുറത്ത് മതിൽക്കെട്ടിന്റെ ഒഴിഞ്ഞ സ്ഥലത്ത് നിന്നും കുത്താൻ ഉപയോഗിച്ച കത്തി സംഭവ സ്ഥലത്ത് നിന്നും പോലീസ് കണ്ടെടുത്തു. ചേർത്തല DYSP എസ് ഷാജി, ചേർത്തല CI ജി പ്രൈജു, പൂച്ചാക്കൽ CI NR ജോസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. അമ്പിളിയുടെ മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇയാൾ പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ സംഭവ സ്ഥലത്ത് ആളുകൾ രോഷാകുലരായി.